പോണ്ടിച്ചേരി ഇൻ. പോണ്ടിച്ചേരി ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ എന്താകുമോ? ആ ഡ്രൈവർ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചിടൂ. ഇത് മതി, നിങ്ങൾ ഡീസന്റ് ആണെന്ന് അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു. പ്രാർത്ഥിച്ചതല്ലേ? പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ട് വലത് കാലം വെച്ച് കയറിയല്ലേ. മൊല്ലാക്കേ നോട്ട് പഠിപ്പിക്കല്ലേ. നീ ഇതവിടെ പോയി കിടക്ക, ഞങ്ങൾ എത്തി. അതെ, ബീച്ച് റോഡിൽ ലൈറ്റ് ഹൗസിനടുത്ത് പോണ്ടിച്ചേരി ഇൻ. പോന്നോട്ടെ പോന്നോട്ടെ. ഹായ് ദീപു. കമല, കമല, ഇതെന്റെ ഫ്രണ്ട്. ഹലോ. ഹലോ. പേര് കമല അല്ലേ? നല്ല അസല് പേരാട്ടോ. ഞാൻ അഷ്ടമൂർത്തി. കഷ്ടമൂർത്തിയോ? ഇതെന്ത് പേര്? ഇതാരാ വേലക്കാർത്തിയാ? എന്റെ അനിയത്തിയാ പത്മ. പത്മ? പത്മ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അവൾക്ക്. എന്താ പേര് ഇഷ്ടായില്ലേ കഷ്ടമൂർത്തിക്ക്? പിന്നെ ഒരുപാട് ഇഷ്ടായി. ദീപു, ഇത് അമ്മ. നമസ്കാരം. നമസ്കാരം അമ്മ. അമ്മയായിരുന്നു ആദ്യം പരിചയപ്പെടേണ്ടിയിരുന്നത്. ഇനി ഞങ്ങൾക്കും അമ്മ തന്നെയാണല്ലോ സ്വന്തം അമ്മ. താമരാന്നായിരിക്കും പേരല്ലേ? അല്ല, ഇവിടെ എല്ലാം പര്യായങ്ങളാണല്ലോ. ഇവിടെ വെയിലൊക്കെ ഭയങ്കര ഓവറാ. കമല താക്കോലിടന്നെ പെട്ടി പെട്ടി പെട്ടിടുക്കണ്ടോ നമുക്ക്? അല്ല, മൂന്നാളുണ്ടെന്നല്ലേ പറഞ്ഞത്? മൂന്നാമൻ എവിടെ വരും? അവന് മന്ത്രമാരുടെ സ്വഭാവ, വൈകിയെ വരും. പറഞ്ഞാ എന്തൊരു കഷ്ടത. എനിക്കും പിടിച്ചിരിക്കണു ട്ടോ ഈ കഷ്ടമൂർത്തിയെ. ഗേറ്റിൽ ഒരു ബോർഡ് തൂക്കായിരുന്നു, അനിയത്തി ഉണ്ട് സൂക്ഷിക്കണം. ബിവെയർ ഓഫ് അനിയത്തി. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാ, അതിന് കൂടുതൽ ഓവറാക്കിയ. നിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ബോർഡ് ഇവിടെ തൂങ്ങും. എന്തെന്ന്? ബിവെയർ ഓഫ് കോഴി. കേട്ടോടാ, പെട്ടിയെടുക്കട കോഴിമൂർത്തി. ബാത്റൂം പുറത്താ, അതിലാർക്കെങ്കിലും വിരോധമുണ്ടോ? ബാത്റൂം ഇല്ലെങ്കിലും വിരോധമില്ല ബാസേ. പതിവില്ലല്ലോ അല്ലേ. ദേ ആ ഡോർ തുറന്ന ബാൽക്കണി, നല്ല കാറ്റ് കിട്ടും. ഇത് നീയും അബ്ബാസും ചേർന്നുള്ള ഒത്തുകളിയല്ലേ? എന്ത്? ഇവിടേക്കുള്ള താമസിക്കാൻ വരില്ലേ? എന്തൊത്തുകളി? അല്ലെങ്കിൽ പറ, നീ ആ കമലായിട്ട് എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ദേ പ്രേമമാണെങ്കിൽ ഇപ്പൊ തന്നെ കെട്ടുകെട്ടും നമ്മൾ ഇവിടുന്ന്. അങ്ങനെ നീ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് ചോദിക്കണ്ട. അതെ, ഇപ്പൊ പ്രേമമൊന്നുമില്ല, ഇനി ആയിക്കൂടാന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ആ വണ്ട മനസ്സിലായ? അത് കൊള്ളാം. എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിൽ നിനക്കെന്താ ഇത്ര ചൊറിച്ചില്? ഓ ഫ്രണ്ട്, ഈ കമല എന്നാ നിന്റെ ഫ്രണ്ട് ആയത്? അത് പറ. അങ്ങനെ വഴിക്ക് വാ. എന്നും ജോഗിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാറില്ലേ? ഓ, ആ കുളിരുള്ള പ്രഭാതങ്ങൾ എനിക്ക് സമ്മാനിച്ച നനുത്തൊരു പനിനീർപ്പൂവാണ് ഈ കമല എന്ന പെൺകുട്ടി. കൂടുതൽ സാഹിത്യിക്കല്ലേ കാര്യം പറ. അല്പം സാഹിത്യിച്ചാലേ ഇതിന് ഭംഗിയുണ്ടാവും എന്ന ഉണ്ടാക്ക. 4-5 മാസങ്ങൾക്ക് മുമ്പാണ്, ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഞാനിങ്ങനെ ജോഗ് ചെയ്തു വരുമ്പോൾ മഞ്ഞ മന്ദാരപ്പൂക്കൾ വീണ് കിടക്കുന്ന രാജവീതിയിലൂടെ സൈക്കിളിൽ നിറയെ പൂക്കൂടകളുമായി അതിമനോഹരമായൊരു ചിരി സമ്മാനിച്ച് എനിക്കെതിരെ വരികയായിരുന്നു.